ഖത്തർ ലോകകപ്പിന്റെ ടിക്കറ്റ് വിൽപ്പന ഇന്നു മുതൽ ആരംഭിച്ചു. താമസക്കാർക്ക് വൻ ഇളവ്. ഖത്തറിൽ ബൂസ്റ്റർ ഡോസ് വിതരണം 5 ലക്ഷം പിന്നിട്ടതായി പൊതുജനാരോഗ്യ മന്ത്രാലയം. ഖത്തറിലെ ജാബിർ ബിൻ മുഹമ്മദ് സ്ട്രീറ്റ് 3 മാസത്തേക്ക് അടച്ചിടുമെന്ന് അഷ്ഖാജ്. ഖത്തറിൽ ജനന സർട്ടിഫിക്കറ്റുകൾ നേരിട്ട് നൽകുന്നത് നിർത്തിവെച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം. ലോകകപ്പിന്റെ നടത്തിപ്പിനായി ഖത്തറിന് 3000-ത്തിലധികം സുരക്ഷാ ജീവനക്കാരെ നൽകുമെന്ന് തുർക്കി. നമസ്കാരം, ദോഹ ടുഡേയിലേക്ക് സ്വാഗതം. ഖത്തറിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ പരിശോധിക്കാം. 2022 ഖത്തർ ലോകകപ്പിന്റെ ആദ്യഘട്ട ടിക്കറ്റ് വിൽപ്പന ഇന്നു മുതൽ ആരംഭിച്ചു. ഖത്തർ സമയം ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതലാണ് ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയത്. ഖത്തറിലെ താമസക്കാരായ എല്ലാവർക്കും 40 റിയാലിന് ടിക്കറ്റുകൾ ലഭ്യമാകും. ഗ്രൂപ്പ് മത്സരങ്ങൾ കാണാനാണ് ഈ നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കുന്നത്. വിസ കാർഡ് വഴി മാത്രമേ ഖത്തറിലുള്ളവർക്ക് പേയ്മെന്റ് നടത്താനാകൂ. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിലക്കുറവിലാണ് താമസക്കാർക്ക് സംഘാടകർ ടിക്കറ്റ് നൽകുന്നത്. 1990 ഇറ്റലി ലോകകപ്പിന് ശേഷമുള്ള ടിക്കറ്റ് ചാർജുകളിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. അതേസമയം മറ്റുള്ളവർക്കുള്ള ടിക്കറ്റുകളും താരതമ്യേന കുറഞ്ഞ നിരക്കിലാണ് ലഭ്യമാകുന്നത്. ഉദ്ഘാടന മത്സരത്തിനായുള്ള ടിക്കറ്റുകളുടെ ഏറ്റവും കുറഞ്ഞ നിരക്ക് 200 റിയാലാണ്. 2250 റിയാലാണ് ഏറ്റവും കൂടിയ നിരക്ക്. ഗ്രൂപ്പ് മത്സരങ്ങൾക്കായുള്ള ടിക്കറ്റുകളുടെ ഏറ്റവും കുറഞ്ഞ നിരക്ക് 250 റിയാലും കൂടിയ നിരക്ക് 800 റിയാലുമാണ്. ഫൈനൽ മത്സരങ്ങൾക്കായുള്ള കുറഞ്ഞ നിരക്ക് 750 റിയാലും കൂടിയ നിരക്ക് 5850 റിയാലുമാണ്. ഇവർക്ക് മറ്റ് ഫോർമാറ്റുകളിലും ടിക്കറ്റ് തുക അടയ്ക്കാം. ആരാധകർക്കുള്ള ഫാൻ ID കാർഡായ ഹയാ കാർഡും ലോകകപ്പിൽ നടപ്പാക്കും. ഇന്നു മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരിൽ നിന്നും ക്രമരഹിതമായ തെരഞ്ഞെടുപ്പിലൂടെയാണ് ടിക്കറ്റുകൾ ലഭിക്കുക. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരം 8 മുൻപായി ഇമെയിൽ വഴി അറിയിക്കും. അതിനുശേഷം മാത്രമേ പണമടയ്ക്കാനാകൂ. ഇന്നു മുതൽ February 8 ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ആദ്യഘട്ട ടിക്കറ്റ് ബുക്കിംഗിന്റെ സമയം. കൂടുതൽ വിശദവിവരങ്ങൾക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുമായി FIFA.com എന്ന ലിങ്ക് സന്ദർശിക്കുക. ഖത്തറിൽ ഇതുവരെ 5 ലക്ഷത്തിലധികം ബൂസ്റ്റർ ഡോസുകൾ വിതരണം ചെയ്തതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ദേശീയ കോവിഡ് വാക്സിനേഷൻ പ്രോഗ്രാമിന്റെ കീഴിൽ രാജ്യത്ത് 5,14,708 ബൂസ്റ്റർ ഡോസുകളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് 6 മാസം പിന്നിട്ട 12 വയസ്സിന് മുകളിലുള്ള ആർക്കും ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാവുന്നതാണ്. എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ വഴിയും ബുഗാനിലെ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി സെക്ടറിനുള്ള ഖത്തർ വാക്സിനേഷൻ സെന്റർ വഴിയും വാക്സിനുകൾ നൽകുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള സംവിധാനത്തിലാണ് ബുഗാൻ സെന്ററിൽ വാക്സിനേഷൻ നൽകുന്നത്. വാക്സിനേഷൻ സെന്ററിലെ ബുക്കിംഗും അപ്പോയിന്റ്മെന്റ് പ്രക്രിയയും എളുപ്പമാക്കുന്നതിനായി കോവിഡ് വാക്സിനേഷൻ ഷെഡ്യൂളിംഗ് യൂണിറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. QVC@hamad.qa എന്ന ഇമെയിൽ വിലാസത്തിൽ തങ്ങളുടെ യോഗ്യരായ ജീവനക്കാർക്ക് ബൂസ്റ്റർ ഡോസ് ലഭ്യമാക്കുവാൻ, യൂണിറ്റുമായി ബന്ധപ്പെടാനും വാക്സിനേഷൻ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനും മന്ത്രാലയം സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടു. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനെ തുടർന്ന് ജാബിർ ബിൻ മുഹമ്മദ് സ്ട്രീറ്റ് 3 മാസത്തേക്ക് താൽക്കാലികമായി അടച്ചിടുമെന്ന് അഷ്കാൽ അറിയിച്ചു. January 21 മുതൽ ജാബിർ ബിൻ മുഹമ്മദ് സ്ട്രീറ്റിലൂടെ ഒരു ദിശയിലേക്ക് മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. കോർണിഷിനെ കൂടുതൽ ആകർഷകമാക്കാനുള്ള പ്രത്യേക പദ്ധതിയുടെ ഭാഗമായാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ട്രാഫിക് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് റോഡ് താൽക്കാലികമായി അടച്ചിടുന്നതെന്നും അഷ്കാൽ അറിയിച്ചു. എയറിംഗ് റോഡിലേക്കുള്ള 2 ലൈനുകളിലൂടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാം. സുരക്ഷ ഉറപ്പാക്കാനായി നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അഷ്കാൽ അഭ്യർത്ഥിച്ചു. രാജ്യത്തെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ വഴിയും അംഗീകൃത ഓഫീസുകൾ വഴിയും ജനന സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് നിർത്തിവെച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് വ്യാപനം കുറയ്ക്കുന്നതിനും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് ഈ തീരുമാനമെന്നും മന്ത്രാലയം അറിയിച്ചു. January 18 ഇന്നലെ മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പുതിയ നിർദ്ദേശം തുടരുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം ഖത്തർ പോസ്റ്റ് വഴി ജനന സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും കൈപ്പറ്റാൻ കഴിയും. 30 ഖത്തർ റിയാൽ ചിലവഴിച്ചാൽ 48 മണിക്കൂറിനകം സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകും. ഖത്തറിൽ നടക്കാനിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ നടത്തിപ്പിനായി 3,250 സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഖത്തറിലേക്ക് അയക്കുമെന്ന് തുർക്കി അറിയിച്ചു. തുർക്കിയിലെ തെക്കൻ പ്രദേശത്തുള്ള നഗരമായ അന്റാലിയയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ ആഭ്യന്തരമന്ത്രി സുലൈമാൻ സൊയിലുവാണ് ഇക്കാര്യം പറഞ്ഞത്. ലോകകപ്പിന് മുന്നോടിയായി ഖത്തറി ഉദ്യോഗസ്ഥരെയും അങ്കാറ പരിശീലിപ്പിച്ചിരുന്നു. ബോംബ് സ്ക്വാഡിലെ സൈനികർ, തുർക്കി സ്പെഷ്യൽ ഫോഴ്സ്, ബോംബ് ഡിറ്റക്ഷൻ വിദഗ്ധർ എന്നിവരടങ്ങുന്ന സുരക്ഷാ സൈന്യത്തെയായിരിക്കും ഖത്തറിലേക്ക് അയക്കുക. 38 മേഖലകളായി 677 ഖത്തറി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തുർക്കി പരിശീലനം നൽകിയിട്ടുണ്ടെന്നും സോയിലു കൂട്ടിച്ചേർത്തു. ലോകകപ്പ് മത്സരം ആരംഭിക്കുന്ന നവംബർ 1 മുതൽ 45 ദിവസം വരെ സുരക്ഷാ ജീവനക്കാർ ഖത്തറിൽ സേവനമനുഷ്ഠിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നവംബർ 21 മുതൽ ഡിസംബർ 18 വരെയാണ് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. ഖത്തറിലെ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.